ഹലോ, വെൽക്കം ബാക്ക് ടു കളർഫുൾ ചാറ്റ്. കളർഫുൾ ചാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ദിസ് ഈസ് ജൂലൈ ത്രിഫ്റ്റ് ഹോൾ. സോ ഒരു മാസം ഞാൻ എങ്ങനെയാണ് ഷോപ്പിംഗ് ചെയ്യാൻ പിടിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ജൂലൈയിൽ ഞാൻ ഷോപ്പിങ്ങിന് പോയി. ആൻഡ് ജൂൺ മാസത്തിൽ മൊത്തത്തിൽ ഒരു ബോഡി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഷോപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ക്ലോത്ത്സ് ഒക്കെ വെറുതെ ഒരു മാസത്തിന് ആ ഒരു സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ അത് ഫിറ്റ് അല്ലാതെയൊക്കെ വരും. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു വൺ മന്ത് വെയിറ്റ് ചെയ്തു. ആൻഡ് മാത്രമല്ല, പിന്നെ ഷോപ്പിങ്ങിന് പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ, നമ്മൾ പുതിയൊരു സിറ്റുവേഷനുമായിട്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ആയി വരുന്ന ഒരു പീരീഡ് ആയിരുന്നു. അതിനൊക്കെ ശേഷമുള്ള ഒരു എന്താ ജൂലൈ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ, ഓൾമോസ്റ്റ് 2 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ, ജൂലൈ ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ഷോപ്പിങ്ങിന് പോയത്. ആൻഡ് എനിക്ക് കുറച്ച് ബോട്ടം വെയേഴ്സ് ആയിരുന്നു മെയിനായിട്ട് വേണ്ടത്. കാരണം എൻ്റെ ഓൾഡ് ജീൻസൊന്നും എനിക്ക് അത്രയ്ക്കൊന്നും ഫിറ്റിംഗ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഫിറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് കുറച്ച് ബോട്ടം വെയേഴ്സ് എനിക്ക് ആ പ്രഗ്നൻസി പീരീഡിൽ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ ബോട്ടം വെയേഴ്സ് വാങ്ങാനായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്ക് അധികം ബോട്ടം വെയേഴ്സ് ഒന്നും കിട്ടിയില്ല. ആൻഡ് ഈ ജൂലൈ ത്രിഫ്റ്റിൽ ടോട്ടലി ഞാൻ 8 പീസസ് ക്ലോത്തിങ് പീസസ് ആണ് എനിക്ക് കിട്ടിയത്. സോ എല്ലാം എനിക്ക് ഞാൻ ഒരൊറ്റ ഷോപ്പിലേക്ക് കയറിയുള്ളു. കാരണം ഞാനുള്ള ഏരിയയിൽ കുറേ ത്രിഫ്റ്റ് സ്റ്റോർ ഉണ്ട്. പക്ഷേ എല്ലാത്തിലും കൂടെ കയറുമ്പോൾ ആ 1 hour ഷോപ്പിങ്ങിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ഒരൊറ്റ ഷോപ്പിലേക്ക് കയറിയുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ചാടി പിടിച്ച് മീൻസ് ഒരു എന്താ പറയുക, എനിക്ക് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് സമയമെടുത്ത് ചിന്തിച്ച് ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. ആ ഒരു പ്രോസസ്സാണ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നത് കേട്ടോ. ഈ എല്ലാ ക്ലോത്തിങ് പീസും ഇങ്ങനെ നോക്കി, പിന്നെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് എനിക്ക് അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ആലോചിച്ച് ആ ഒരു മണിക്കൂറാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. സോ ആ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. സോ 8 pieces എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. 8 pieces ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് വെച്ചിട്ടൊരു സ്റ്റൈലിംഗ് സീരീസ്, വാട്ട് ഐ ത്രിഫ്റ്റഡ് വേഴ്സസ് ഹൗ ഐ സ്റ്റൈൽഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റൈലിംഗ് സീരീസ് ഷോർട്സിൽ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാൻ ചെയ്യുന്നതിനേക്കാളും ഷോർട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ടൈം കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഞാൻ ഇത് ഇപ്പം എനിക്ക് ഒത്തിരി പുറത്തു പോകാൻ സാഹചര്യം കിട്ടാത്തതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് ഈ ഡ്രസ്സുകളൊക്കെ സ്റ്റൈൽ ചെയ്യുമ്പം ഒരു സന്തോഷം അങ്ങനെ. സോ ഫസ്റ്റ് ഞാൻ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഡെനിം ഡ്രസ്സ്. എസ്പെഷ്യലി ഓവറോൾ ഞാൻ പറയുന്നതിൻ്റെ ഒക്കെ ഒരു റെഫറൻസ് പിക്ചർ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓവറോൾ കൈൻഡ് ഓഫ് ഡെനിം ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇട്ട് ആൾക്കാരെ കാണുന്നത് നല്ല രസമാണ്. ആൻഡ് ഓൾസോ എനിക്ക് ഇടാനും ഇഷ്ടമാണ്. സോ ഞാൻ ത്രിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഒത്തിരി ഓവറോൾസ് അങ്ങനെ കാണാറുണ്ട് കേട്ടോ. പക്ഷേ മെയിനായിട്ടും എനിക്ക് ഈ ഒരു പിന്നെ ഈ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിങ്ങിനോട് ഒരു ഇഷ്ടം വന്ന് തുടങ്ങിയത് ഈ റീസെൻ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം വാങ്ങാൻ ഒരു പിന്നെ പറ്റിയില്ല. സോ ഈ പ്രാവശ്യം ഞാൻ ഞാൻ ഒരൊറ്റ ഷോപ്പിലേ കയറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഓരോ 2 denim ഡ്രസ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്നും എനിക്ക് ഇച്ചിരി ഫിറ്റിംഗ് അത്ര കറക്റ്റ് ആയില്ല. അപ്പം നെക്സ്റ്റ് 1 ഈ ഒരു ഞാൻ അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കാം. ഈ ഒരു ഡെനിം ഡ്രസ്സ് ലൈറ്റ് വാഷ് ആൻഡ് ഇതൊരു നൂഡിൽ സ്ട്രാപ്പ് കൈൻഡ് ഓഫ് ആണ്. ആൻഡ് ഓൾസോ ഒരു വീനെക്കിൽ ഇവിടെ ഇങ്ങനെ ഞൊറിയൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ഫ്രില്ല്, അടിയിൽ വരുന്ന ഒരു ഫ്രില്ലും നല്ല ഭംഗിയാണ് കേട്ടോ. ആൻഡ് എനിക്ക് ലൈറ്റ് വാഷ് ഡെനിം, എനിക്ക് ഇനി ഒരു ഡാർക്ക് വാഷ് ഓവറോളും കൂടെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ വാങ്ങിക്കാം. സോ ഇത് സൈസ് 6 ആണ്, UK size 6. ആൻഡ് ഓൾസോ ഇത് പ്രൈമാർക്കിൻ്റെ ആണ് കേട്ടോ. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡ്രസ്സ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. ആൻഡ് ഓൾസോ ഭയങ്കര കംഫർട്ടബിൾ ആണ്, സോഫ്റ്റ് ആണ്, ഡെനിം ഫാബ്രിക് നല്ല സോഫ്റ്റ് ആണ്. ആൻഡ് ഇത് ഞാൻ ഇത് നമുക്ക് മെയിനായിട്ടും എനിക്കിതിങ്ങനെ ജസ്റ്റ് ഡ്രസ്സായിട്ട് മാത്രം സമ്മറിൽ ഇടാനാണ് ഇഷ്ടം. എന്നിട്ട് ജ്വല്ലറീസൊക്കെ ഇടാം, നമുക്ക് അക്സസറൈസ് ചെയ്യാം, അതുപോലെ വൈറ്റ് സ്നീക്കേഴ്സ് ആഡ് ചെയ്യാം. എന്നിട്ട് സമ്മർ ഹാറ്റൊക്കെ വെച്ചിട്ട്, സ്ട്രോ ഹാറ്റൊക്കെ വെച്ചിട്ട് സമ്മറിലൊരു സമ്മർ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് ഇത് നല്ല ഭംഗി ഉണ്ടാവും. ആൻഡ് നമുക്ക് വിൻ്ററിൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ, സ്റ്റോക്കിങ്സും പിന്നെ ഇന്നേഴ്സൊക്കെ ഇട്ടിട്ട്. എന്താണ്, ഞാൻ ഇതിന് മെയിനായിട്ട് നമുക്ക് ലെതർ ജാക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാം. ആൻഡ് ഇത് ഒരുപാട് സ്റ്റൈലിംഗ് ഓപ്ഷൻ ഉള്ള ഒരു സംഭവമാണ് ഡെനിം ഡ്രസ്സ്. ആൻഡ് ഓൾസോ ഡെനിം ഡ്രസ്സ് മാത്രമായിട്ട് പിൻട്രസ്റ്റിലൊക്കെ ഒത്തിരി ഔട്ട്ഫിറ്റ് ഇൻസ്പിറേഷൻസ് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെനിം ഡ്രസ്സ് മാത്രമായിട്ട്, ജസ്റ്റ് സിമ്പിളായിട്ട് ഡെനിം ഡ്രസ്സ് മാത്രമായിട്ട് ഇട്ടിട്ട് പോകാം. അങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് പെട്ടെന്ന് എടുത്തിട്ട് പോകാം, എളുപ്പമുള്ളൊരു ഒരു ഒരു ഡ്രസ്സ്. ഇതിൻ്റെ ഈ റഫൽസ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിട്ട്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതൊരു മിഡിൽ ലെങ്ത് ആയിട്ടാണ് വരുന്നത്. സോ ഇതാണ് എൻ്റെ ഒരു ബൈ. ആൻഡ് അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഈ ഒരു ഫ്ലോറൽ ടോപ്പ്. ഇതൊരു ഷർട്ട് ആണോ ഷ്രഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഇതിന് ഇതൊരു ബട്ടണപ്പ് ആയിട്ടുള്ളൊരു ഷ്രഗ് ആണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഈ ഒരു പോംപോം ഡീറ്റെയിൽ, ഇതൊരു ലെയ്സ് കൈൻഡ് ഓഫ് വർക്കാണ്, ലെയ്സ് വർക്ക് ആൻഡ് ഒരു പോംപോം പോലെ തോന്നുന്ന ഒരു ലെയ്സ് വർക്ക്. ആൻഡ് ഇത് ഈ ഒരു നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തും വരുന്നുണ്ട്, കൈയിൻ്റെ സൈഡിലും വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇത് ഇതിലെ ഫ്ലോറൽ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈറ്റ് ബ്ലൂ ആൻഡ് പിങ്ക് ഒക്കെ വരുന്ന ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പ്രിംഗ്
കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് ആണ്. ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്യാൻ പറ്റും. ഇത് ന്യൂ ലുക്കിൻ്റെ 8 ആണ് സൈസ്. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ വേറെ ചെറിയൊരു എന്താണ് ഞൊറി വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിൻ്റെ കൈൻ്റെ സൈഡ്, കൈയിൻ്റെ ഈ ഒരു ഷോൾഡർ സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഷോൾഡർ സൈഡിൽ ഒരു ഞൊറി വരുന്നുണ്ട്. ആൻഡ് ഇതൊരു വീനെക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊരു കൈൻഡ് ഓഫ് വീനെക്ക് ആണ് കേട്ടോ, കുറച്ച് ഇറങ്ങിയ കഴുത്താണ്. ആൻഡ് ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. ആൻഡ് ഇത് ഇങ്ങനത്തെ ഒരു സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയലും എനിക്കിഷ്ടമാണ്. ആൻഡ് ഇതിൻ്റെ ഫിറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങി. നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പല രീതിയിൽ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഈ സ്റ്റൈലിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏതൊക്കെ രീതിയിലാണ് ഇത് സ്റ്റൈൽ ചെയ്തത്. എന്നാൽ മെയിനായിട്ടും ആൻഡ് ഓൾസോ ഞാൻ ഈ ഒരു പിൻട്രസ്റ്റ് ഇൻസ്പിറേഷനിൽ ഞാനൊരു ആലിയ ഭട്ടിൻ്റെ ഒരു പിക്ചർ കണ്ടിട്ടു, ലൈറ്റ് വാഷ് ഡെനിം ഷോർട്സും ആൻഡ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്നീക്കേഴ്സും പിന്നെ ഒരു വൈറ്റ് സ്റ്റോപ്പും അതിൻ്റെ മുകളിൽ ഷ്രഗ് പോലെ ഇതുപോലത്തെ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് ഷ്രഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല രസമുണ്ട്. ആൻഡ് ഓൾസോ ഇത് ബ്ലാക്കിൻ്റെ കൂടെയും വൈറ്റിൻ്റെ കൂടെയും അതുപോലെ ഡെനിം, ഇതിലൊരു ബ്ലൂ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡെനിമിൻ്റെ കൂടെ അതുപോലെ പിങ്ക് വല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാവും. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ പിടിക്കുമ്പോൾ അങ്ങനെ ഒരു ടോപ്പ്. ദെൻ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ക്യൂട്ട് ലേസ് വർക്കിൻ്റെ ഒരു ഷോർട്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതിൻ്റെ ഫിറ്റിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൈഡിൽ ഇതിനൊരു എന്താ സിബ്ബ് ഉണ്ട് ആൻഡ് ഇത് 4x21 മീഡിയം സൈസാണ്. ആൻഡ് ആക്ച്വലി ഇത് ഇപ്പം എനിക്ക് ഇച്ചിരി ഒരു വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ലൂസായി പോകുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്, ഭയങ്കര ലൂസല്ല, പക്ഷേ ഒരു ചെറിയൊരു വാങ്ങിച്ചപ്പോഴത്തെ അത്രയും ടൈറ്റല്ല. സോ ഈ ഒരു ഇതിൻ്റെ വൈറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ വൈറ്റ്. എന്നിട്ട് വൈറ്റ് ലേസ് അപ്പ് ലേസിൻ്റെ ടോപ്പും കൂടി ഇടുമ്പോഴത്തേനും ഭയങ്കര എന്താ പറയുക, നല്ലൊരു സമ്മർ ലുക്കാണ്. ഞാൻ ഇതും സമ്മറിൽ ഇടാൻ പറ്റിയ, ഇത് കാണുമ്പോൾ എനിക്കൊരു കൊറിയൻ കൈൻഡ് ഓഫ് സ്റ്റൈലൊക്കെ ഓർമ്മ വരും. അങ്ങനത്തെ ഒരു കൊറിയൻ സീരീസിൽ ഞാൻ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഷോർട്സ് ഇട്ട് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഇതും ഈ കളറും, ഈ രണ്ട് കളർ വെച്ച് അവർ ഭയങ്കരമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ആ കളറും എനിക്ക് ഒരു കൊറിയൻ കൈൻഡ് ഓഫ് സ്റ്റൈലായിട്ട് തോന്നിയിട്ടുണ്ട്. കളറ് ആൻഡ് ടോപ്പും ഏകദേശം അങ്ങനെയാണ്. ആൻഡ് ഈ ഒരു ഷോർട്സാണ് നെക്സ്റ്റ് വൺ. ദെൻ ഈ ഒരു കളർ ഈ പറഞ്ഞാൽ ബ്ലാക്കിൻ്റെ കൂടെയും വൈറ്റിൻ്റെ കൂടെയും ഒക്കെ പോകുന്ന ഒരു കളറാണ്. ആൻഡ് നല്ലൊരു എന്താണ് കോറൽ പീച്ച് കളറാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പാണ് ഈ ഒരു ടോപ്പ് ദിസ് ഈസ് ആക്ച്വലി മെയ്ഡ് ഫ്രം ചൈന. 8 ആണ് സൈസ്. പക്ഷേ ഇതിൻ്റെ ബ്രാൻഡ് ചൈനീസിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വായിക്കാൻ അറിയില്ല. ആൻഡ് ഈ ഒരു ടൈപ്പ് ഓഫ് ടോപ്പ് ഞാൻ മുന്നേയും ത്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഫ്ലോറൽ പ്രിൻറ്റ് ടോപ്പായിരുന്നു. അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം. സെയിം പാറ്റേണിൽ വരുന്ന ഒരു ടോപ്പാണിത്. പക്ഷേ ഇത് പിന്നെ ഒരു പ്ലെയിൻ കളറാണ്, മറ്റേത് ഒരു ഫ്ലോറൽ പ്രിൻറ്റ് മൾട്ടിപ്പിൾ കളറായിരുന്നു. ആൻഡ് ഈ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു സ്ട്രക്ചർ എനിക്ക്, ഈ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ബട്ടൺ അപ്പ് വരുന്നത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇടുകയും ചെയ്യാം. ആൻഡ് ഷർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. ആൻഡ് ഈ ഒരു ക്ലോത്തും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര സോഫ്റ്റ് ആണ് ഇതെനിക്ക് തോന്നുന്നില്ല. എന്താ പറയുക, നമ്മൾ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് പിന്നെ കീറി പോകുന്ന ഒരു ഡൗട്ടുണ്ട്. അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഇതൊരു, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള. ആൻഡ് ഓൾസോ ഇതിലൊരു സിൽവർ ബട്ടൺ ഡീറ്റെയിലിംഗ്, ഒരു കീശയൊക്കെ വരുന്നുണ്ട്, ഒരു പോക്കറ്റ്. ആൻഡ് അത് ഫങ്ഷനിങ് ആയിട്ടുള്ള പോക്കറ്റാണ്. പക്ഷേ ഒരു എന്താ പറയുക, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് കോളർ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്ന സ്ലീവ്ലെസ്, നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ കളറാണ് ഇത്, പേസ്റ്റൽ കളർ. ആൻഡ് ഇത് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കേട്ടോ. അതിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു, എനിക്ക് ഒത്തിരി ബ്ലാക്ക് ടോപ്പുണ്ട്, സോ ഇനി ഒരിക്കലും ബ്ലാക്ക് എടുക്കരുത്, ബ്ലാക്കും വൈറ്റും വാങ്ങരുതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അതുപോലെ നല്ല ഡീറ്റെയിലിംഗ് ഒക്കെയുള്ള ബ്ലാക്കോ വൈറ്റോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വാങ്ങാതിരിക്കാൻ കഴിയാറില്ല. സോ ഇപ്രാവശ്യത്തെ എൻ്റെ ഹോൾ വീഡിയോയിലും ബ്ലാക്ക് ഉണ്ട്. സോ ഫസ്റ്റ് ഞാൻ കണ്ടത് ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് വരുന്ന ബ്ലാക്ക് ടോപ്പാണ് കേട്ടോ. ഇതുണ്ട്, ഇത് ഫുൾ ലേസ് ആണ്. ഇതിൻ്റെ കൈ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക്. ആൻഡ് ഇത് എന്താണ് ലേസാണ്, ഫുൾ ലേസാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്ലിപ്പ് ഇട്ടിട്ടേ നമുക്ക് ഇത് ഇടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് ഇപ്പം ഇതാണെങ്കിലും ഈ ഒരുപാട് രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇത് ന്യൂ ലുക്കിൻ്റെയാണ് കേട്ടോ സൈസ് 8. ആൻഡ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ലേസ് ഡീറ്റെയിലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഒരു ബേസിക് ബ്ലാക്കാണ്, ബട്ട് ഇത് നമുക്ക് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഒന്ന് നോക്കിയില്ല എടുത്തു, കാരണം എനിക്ക് ലേസ് ഇഷ്ടമാണ്, ബ്ലാക്ക് ഇഷ്ടമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെയും ഒരു ബ്ലാക്കാണ്. ഈ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബേസിക് പപ്പായ വീക്കെൻഡിൻ്റെ 8 തന്നെയാണ് സൈസ്. ആൻഡ് ഇതൊരു എന്താണ് ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. പക്ഷേ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഫിറ്റിംഗ് അടിപൊളിയാണ്. ആൻഡ് ഓൾസോ ഇത് നമുക്ക് എല്ലാ പിന്നെ എന്താ പറയുക, സീത്രൂ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ അടിയിൽ നമുക്ക് ഇടാൻ പറ്റും. സോ ഇതിൻ്റെ മെറ്റീരിയൽ വളരെ നല്ല ലാസ്റ്റ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. കളറൊന്നും പോകാത്ത നല്ലൊരു ഷിഫോൺ അല്ല, എന്താണ് ഇത് പറയുന്നത്, മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയലാണ്. സോ ഇതങ്ങനെ പെട്ടെന്ന് പോകുന്നൊരു മെറ്റീരിയൽ അല്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കാരണം ഇത് നമുക്ക് ഒരുപാട് ഉപയോഗം ഇതുകൊണ്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാണ്ട്. ഇത് ഈ ഒരു ടോപ്പ് മാത്രമായിട്ടാണെങ്കിലും ഇടാം, പക്ഷേ
അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇത് ഇന്നറായിട്ട് ഉപയോഗിക്കാൻ വളരെ ഉപകാരമുള്ളൊരു സാധനമാണ്. കാരണം നമുക്ക് ഇതുപോലെയുള്ള ടോപ്പൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര സീത്രൂ ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇടാം. അതുപോലെ ഈ ഒരു ലെയ്സിൻ്റെ ഇത് ലെയ്സ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിലും ഈ ഒരു സ്ലിപ്പ് വെച്ചിട്ട് ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് രീതിയിൽ ഹെൽപ്ഫുള്ളാം. പിന്നെ ഇത് മാത്രമായിട്ടും ഇതും ജസ്റ്റ് ഏതെങ്കിലും എന്താ പറയുക ബോട്ടം ഏത് ബോട്ടത്തിൻ്റെ കൂടെയും ബ്ലാക്ക് പോകുമല്ലോ. സോ അങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സോ ഇതൊരു ബെസ്റ്റ് ബൈ ആയിരുന്നു പ്രശ്നം എന്ന് പറയാം. എനിക്ക് ഭയങ്കര അത് എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചായിരുന്നു. സോ എനിക്ക് ഈ ടൈപ്പ് ടോപ്പുകൾ ഒത്തിരി ഉണ്ട്, പിന്നെ ബ്ലാക്കിൻ്റെ അടുത്ത് ഒത്തിരി ഉണ്ട്. സോ ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ കുറേ ആലോചിച്ചു. പക്ഷേ പിന്നെ ഞാൻ തീരുമാനിച്ചത് എനിക്ക് വേണം. പിന്നെ വാങ്ങി വന്നതിന് ശേഷം ഞാൻ എനിക്ക് തോന്നിയത് നല്ലൊരു ഡിസിഷനായിരുന്നു. ദെൻ പിന്നെയും ഒരു ബ്ലാക്ക്, ഇതൊരു സ്കേർട്ടാണ് കേട്ടോ, ലൈസിൻ്റെ ഒരു സ്കേർട്ട്. ആൻഡ് ഈ സ്കേർട്ടിൻ്റെ ലെങ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു തീരെ ഷോർട്ട് ലെങ്ത്തും അല്ല, ഷോർട്ട് സ്കേർട്ട് ഇടുമ്പോൾ എനിക്ക് ചേരാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ എനിക്ക് തീരെ ഷോർട്ടും അല്ല, എന്നാൽ നല്ല കൂടുതൽ ലെങ്ത്തും ഇതൊരു കറക്റ്റ് ലെങ്ത്തിലുള്ള നല്ല ലെയ്സ് നല്ലൊരു ലെയ്സാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ബ്ലാക്ക് ഫുൾ ലെയ്സ് ഡീറ്റെയിലിംഗ് വരുന്ന റീഡോട്ട് ക്രിയേഷൻ എന്നാണ് ഇതിൻ്റെ UK size 10 റീഡോട്ട് ക്രിയേഷൻ. ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ബ്രാൻഡാണ്. അപ്പം നല്ലൊരു സ്കേർട്ടാണ്, ഇതിൻ്റെ ഫിറ്റിംഗ് എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് എൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇതിൻ്റെ ഒരു ഫിറ്റിങ്ങും ഇതിൻ്റെ ലെങ്ത്തും. ആൻഡ് ഇതാണ് അടുത്തത്. ദെൻ ലാസ്റ്റ് വൺ, എനിക്കിപ്പം റീസെൻ്റ് ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈലിസ്റ്റ് ആൻഡ് ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഷെയ്റ ലൂണ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. ഒരു ഫിലിപ്പീൻ എന്നുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. പുള്ളിക്കാരിയുടെ സ്റ്റൈലിംഗ് വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് പുള്ളിക്കാരിയുടെ അധികം ഔട്ട്ഫിറ്റിൽ കളർഫുൾ ബോട്ടംസാണ്, ജീൻസ് ആണെങ്കിലും കോർഡ്രോയ് കൈൻഡ് ഓഫ് പാൻസാണ് വരുന്നത്. ആൻഡ് അങ്ങനത്തെ കളർഫുൾ ബോട്ടംസ് വാങ്ങണമെന്ന് എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സോഫ്റ്റ് ഇത് ഡെനിമല്ല കളർഫുൾ ബോട്ടം ജീൻ കൈൻഡ് ഓഫ് ഇത് കണ്ടപ്പോൾ എനിക്കിത് വാങ്ങിയാൽ കൊള്ളാൻ തോന്നി. ഇത് ഇഷ്ടപ്പെട്ടോ ഇത് എനിക്ക് കളർഫുൾ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇത് എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ വലിയ ഐഡിയ ഒന്നുമില്ല. കളർഫുൾ ജീൻസ് ഞാൻ അങ്ങനെ അത് കിട്ടിയിട്ടില്ല. സോ പക്ഷേ എനിക്ക് അത് കണ്ടിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഇനി എൻ്റെ ഔട്ട്ഫിറ്റിലൊക്കെ ഞാൻ കളർഫുൾ ബോട്ടംസിന് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ ബ്രാൻഡും എനിക്ക് വലിയ ഇത് HNM സൈസ് UK size US size 8 US size 8 ആണ്. ഇത് കറക്റ്റ് ഒരു കൈൻഡ് ഓഫ് ഫോട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ വ്യത്യാസമുണ്ട്, ഇതൊരു ഗ്രേ കൈൻഡ് ഓഫ് കളറാണ് വരുന്നത്. ഇതിൻ്റെ ഫിറ്റിംഗ് നല്ലതാണ്. പക്ഷേ എന്താ പറയുക, എനിക്ക് തോന്നുന്നു വൈറ്റ് ടീഷർട്ട്സൊക്കെ ഗ്രാഫിക് പ്രിൻ്റ് വരുന്ന ടീഷർട്ട്സൊക്കെ നല്ല ഭംഗിയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആണ്. സോ ഈ 8 pieces ആണ് ഞാൻ ഈ പ്രാവശ്യം ത്രിഫ്റ്റിൽ, ഈ ജൂലൈ ത്രിഫ്റ്റിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയത്. സോ ഇനി ഇതിൻ്റെ സ്റ്റൈലിംഗ് സീരീസ് ഓരോ പീസിൻ്റെയും ഞാൻ ചെയ്യുന്നുണ്ട് ഷോർട്സിൽ. ആൻഡ് ഓൾസോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.